ഡെയിലി കേരള സിലബസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് ടേക്ക് എവേ ഇതിൻ്റെ രണ്ട് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാം ഭാഗമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ലെസനിലേക്ക് കിടക്കാം നെക്സ്റ്റ് പേജ് നമ്പർ തേർട്ടി ഫോർ

ആ ഈ സാധനങ്ങളെല്ലാം അമ്മു കടയിൽ നിന്നും വാങ്ങി ഇനി കടയിൽ ഓരോന്നും എത്ര ബാക്കിയുണ്ടാവും അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ എങ്ങനെയാണ് ഫസ്റ്റ് നമുക്ക് നോട്ട്ബുക്ക് നോക്കാം നോട്ട്ബുക്ക് സ്റ്റോക്ക് എത്രയായിരുന്നു ടോട്ടൽ സ്റ്റോക്ക് നമ്മൾ കണ്ടു എത്രയാണത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ അപ്പൊ അതിൽ നിന്ന് അമ്മു എത്രയാണ് വാങ്ങിച്ചത് ട്വന്റി ഫൈവ് അമ്മു വാങ്ങിച്ചു ട്വന്റി ഫൈവ് നോട്ട് ബുക്ക് വാങ്ങിച്ചു അപ്പഴ് ബാക്കി എത്ര നോട്ട്ബുക്ക് ഉണ്ട് എന്ന് എങ്ങനെ കാണും മൈനസ് അമ്മ ാണ് ട്വന്റി ഫൈവ് ഫസ്റ്റ് നമ്മൾ വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സ് സപട്രാക്ട് ചെയ്യുക വൺസ് പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് കിടക്കുന്നത് സെവൻ വൺസ് ആൻഡ് ഫൈവ് വൺസ് സെവൻ വൺസ് മൈനസ് ഫൈവ് വൺസ് എത്രയാണ് ഏഴ് ഒന്നുകളിൽ നിന്ന് അഞ്ചൊന്നുകൾ കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത് ടു വൺസ് അല്ലേ ടു വൺസ് നെക്സ്റ്റ് ടെൻസ് പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഫോർ ടെൻസ് ആൻഡ് ടു ടെൻസ് നാല് പത്തിൽ നിന്നും രണ്ട് പത്ത് മൈനസ് ചെയ്യണം ബാക്കി എത്ര ഉണ്ട് രണ്ട് പത്ത് ടു ടെൻസ് നെക്സ്റ്റ് ഹൺഡ്രഡ്സ് പ്ലേസിൽ വണ് മാത്രമേ ഉള്ളൂ മൈനസ് ചെയ്യാൻ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആ വൺ അതുപോലെ എഴുതുന്നു അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ടു അപ്പോൾ അമ്മു വാങ്ങിച്ചതിന് ശേഷം ബാക്കി സ്റ്റോക്ക് എത്രയുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു നോട്ട് നോട്ട്ബുക്ക് ബുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു അടുത്തൊന്ന് നമുക്ക് പെൻ നോക്കാം പെൻ ബാലൻസ് എത്രയാണ് സ്റ്റോക്കിൽ എത്ര പെൻ ഉണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് പെൻ ഉണ്ട് അതിൽ നിന്നും അമ്മ ട്വന്റി ഫോർ ആണ് വാങ്ങിച്ചത് അപ്പൊ നമുക്ക് എങ്ങനെ കാണാം ബാലൻസ് എത്ര എങ്ങനെ അറിയാൻ കഴിയും വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് മൈനസ് ട്വന്റി ഫോർ അമ്മു പെൺ വാങ്ങിക്കുകയാണ് അപ്പം കടയിലെ പെൻ കുറയുകയാണ് അല്ലേ അങ്ങനെയാണ് നിങ്ങൾ മൈനസ് ചെയ്യുക ചെയ്യാനാണോ ആഡ് ചെയ്യാനാണോ എന്ന് തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ആലോചിച്ച് വേണം അതായത് കടയിൽ ഇപ്പം വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് സ്റ്റോക്ക് ഉണ്ട് അതിൽ നിന്നും അമ്മ ട്വൻറ്റി ഫോർ വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ കടയിലെ സ്റ്റോക്ക് കുറയുകയാണ് ചെയ്തത് അല്ലേ അതുകൊണ്ട് മൈനസ് ചെയ്യണം അപ്പം വൺസ് പ്ലേസിൽ ഫൈവ് വൺസും ഫോർ വൺസും ആണ് ഫൈവ് വൺസിൽ നിന്നും ഫോർ വൺസ് മൈനസ് ചെയ്താൽ എത്രയാണ് ഒരൊന്ന് അല്ലേ ഫൈവ് മൈനസ് ഫോർ വൺ ഇനി ടെൻസിൻ്റെ സ്ഥാനത്ത് മൂന്ന് പത്തിൽ നിന്നും രണ്ട് പത്ത് കുറച്ചാൽ ഒരു പത്ത് അല്ലേ വൺ പിന്നെ ഹൺഡ്രഡ് പ്ലേസിൽ ഒറ്റ നൂറേ ഉള്ളു അല്ലേ വൺ ആ വൺ അതുപോലെ നമ്മൾ താഴോട്ട് എഴുതുന്നു അപ്പൊ എത്രയാണ് ആൻസർ ബാക്കി എത്ര പേനയാണ് ലെഫ്റ്റ് ആയത് വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ നെക്സ്റ്റ് പെൻസിലാണ് പെൻസിൽ അമ്മ എത്ര പെൻസിലാണ് വാങ്ങിച്ചത് ട്വന്റി നയൻ പെൻസിലാണ് വാങ്ങിച്ചത് സ്റ്റോക്ക് എത്ര പെൻസിലുണ്ടായിരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പെൻസിലിൽ നിന്നും ട്വന്റി നയൻ പെൻസിൽ അമ്മ വാങ്ങിച്ചു അപ്പം ബാക്കി എത്ര പെൻസിൽ ഉണ്ടെന്ന് എങ്ങനെയറിയാം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മൈനസ് ട്വന്റി നയൻ സീറോയിൽ നിന്നും നയൻ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല അതായത് സീറോ വൺസിൽ നിന്നും നയൻ വൺസ് മൈനസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇവിടെ എട്ട് പത്തുകളുണ്ട് അല്ലെ ടെൻസിന്റെ സ്ഥാനത്ത് എത്രയാണ് എട്ട് എട്ട് പത്തുകളാണുള്ളത് ആ എട്ട് പത്തിൽ നിന്നും നമ്മൾ ഒരു പത്ത് വൺസിൻ്റെ പ്ലേസിലേക്ക് എടുക്കുന്നു അപ്പോൾ അവിടെ വൺസിന്റെ പ്ലേസിൽ ടെൻ ആവുന്നു പത്തിന്റെ സ്ഥാനത്തോ ഒരു പത്ത് നമ്മൾ എടുത്തില്ലേ അപ്പോൾ ഏഴ് പത്ത് ആകും അല്ലേ സെവൻ ടെൻസ് ആകും അവിടെ ആ ഇപ്പൊ ടെൻ മൈനസ് നയൻ പത്തൊന്നുകളിൽ നിന്നും ഒൻപത് ഒന്നുകൾ മൈനസ് ചെയ്താൽ വൺ ഒരൊന്നേ ഉള്ളൂ അടുത്തത് സെവൻ ആണല്ലേ ഏഴു പത്താണ് ഏഴു പത്തിൽ നിന്നും രണ്ട് പത്ത് മൈനസ് ചെയ്താൽ ഫൈവ് ദെൻ വൺ അതുപോലെ നമ്മൾ താഴോട്ട് എഴുതുന്നു അപ്പം എത്ര പെൻസിലാണ് ലെഫ്റ്റ് ആയത് വൺ ഹൺഡ്രഡ് ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്തത് നോക്കാം സയൻസ് ഐ ഫ്രം അടുത്ത ഗിവൺ ടു മീ ബൈ മൈ ഫാദർ എൻ്റെ അച്ഛൻ തന്ന വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസിൽ നിന്നും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് റുപ്പീസ് ഞാൻ സയൻസ് മാഗസീന് കൊടുത്തു വാട്ട് ഈസ് ദ ബാലൻസ് വിത്ത് അമ്മു അപ്പം അമ്മുവിൻ്റെ അച്ഛൻ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് അവൾക്ക് കൊടുത്തു അതിൽ നിന്നും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് റുപ്പീസ് അവൾ സയൻസ് മാഗസീന് കൊടുത്തു അപ്പം അമ്മുവിൻ്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കി ഉണ്ടാകും എന്നാണ് ചോദ്യം എങ്ങനെ നമുക്കത് ഉത്തരം കണ്ടുപിടിക്കാം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവിൽ നിന്നും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് മൈനസ് ചെയ്യുക അപ്പം നമുക്കവിടെ ആൻസർ കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെയും വൺസ് പ്ലേസിൽ ഫൈവും സിക്സും ആണ് വരുന്നത് അപ്പൊ ഫൈവിൽ നിന്ന് നമുക്ക് സിക്സ് മൈനസ് ചെയ്യാൻ പറ്റില്ല അഞ്ചു ഒന്നുകളിൽ നിന്നും ആറൊന്നുകൾ മൈനസ് ചെയ്യാൻ പറ്റില്ല വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സെവൻ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് അതുപോലെ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് മീൻസ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇഫ് വൺ ടെൻ റുപ്പീസ് ഇസ് ടേക്കൺ ഫ്രം സെവൻ ടെൻ റുപ്പീസ് അറ്റ് ആഡഡ് ടു ടുപ്പീസ് ഫൈവ് വാട്ട് ഡു വി ഗെറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴ് പത്ത് രൂപയിൽ നിന്നും ഒരു പത്ത് രൂപയെടുത്ത് അഞ്ച് രൂപയോട് കൂട്ടണം അതായത് സെവൻ ടെൻസ് അല്ലേ സെവൻ ടെൻസ് മീൻസ് സെവൻറ്റി അപ്പം ഈ ഇവിടെ ഹൺഡ്രഡ് പ്ലസ് ഏഴുപത്തിൽ നിന്ന് ഒരു പത്ത് മാറ്റിയാൽ എത്രയാണ് അറുപത് അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി പ്ലസ് പിന്നെ അവിടെ ഫൈവ് ആണല്ലേ അപ്പോൾ ഫൈവിനോട് പത്ത് കൂട്ടണം എന്നാണ് പറഞ്ഞത് ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ ആണ് പ്ലസ് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റീൻ പിന്നെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സിനെ എങ്ങനെ നമുക്ക് എഴുതാം ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് സിക്സ് ഇവിടെ എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ മൈനസ് സിക്സ് ആണ് അല്ലെ ഫിഫ്റ്റീൻ മൈനസ് സിക്സ് ഒന്നുകളിൽ നിന്നും ഒന്നുകൾ മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റീൻ വൺസ് മൈനസ് സിക്സ് വൺസ് എത്രയാണ് ഉത്തരം പതിനഞ്ച് ഒന്നുകളിൽ നിന്നും ഒന്നുകൾ കുറച്ചാൽ നയൻ ഒൻപതാണ് അല്ലേ ഒൻപത് ഒന്നുകൾ പിന്നെയോ സിക്സ്റ്റി മൈനസ് ഫിഫ്റ്റീൻ ആറ് പത്തിൽ നിന്നും അഞ്ച് പത്ത് മൈനസ് ചെയ്താൽ അവിടെ വൺ ടെൻസ് ആണ് പിന്നെ ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് സീറോ ഇപ്പം എത്രയാണ് ആൻസർ നയൻറ്റീൻ ആണ് കിട്ടിയത് നമുക്കല്ലേ ഇനി നമുക്കിത് വേറൊരു രീതിയിലും ചെയ്യാം അതായത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് നമ്മൾ ഈ ഫൈവിൽ നിന്നും വൺസ് പ്ലേസിൽ ഫൈവും സിക്സുമാണ് വന്നിരിക്കുന്നത് ഫൈവിൽ നിന്നും സിക്സ് മൈനസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ടെൻസിൽ ടെൻസ് പ്ലേസിൽ നിന്നും ഒരു ടെൻ വൺസ് പ്ലേസിലേക്ക് എടുക്കുന്നു അപ്പോൾ അവിടെ ആ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ വൺസ് ആവുന്നു ടെൻസ് പ്ലേസിലോ ടെൻസ് പ്ലേസിൽ സിക്സ് ടെൻസ് ആണ് സിക്സ് ടെൻസ് മൈനസ് ഫൈവ് ടെൻസ് ആറ് പത്തിൽ നിന്നും അഞ്ച് പത്ത് പോയാൽ ഒരു പത്ത് നയൻറ്റീൻ സോ ദ ആൻസർ ഇസ് നയൻറ്റീൻ അപ്പം അമ്മൂൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട് നയൻറ്റീൻ റുപ്പീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഈ പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം